السلام عليكم ورحمة الله وبركاته. രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം ഒന്നാം ഭാഗത്തിലെ അഞ്ചാമത്തെ പാഠം അബുൽ ബഷർ. അബുൽ ബഷർ എന്ന് പറയുന്ന പാഠം നമുക്കൊന്ന് വായിക്കാം, അതിനുശേഷം നമുക്ക് തജ്രീബാത്തിലേക്ക് കടക്കാം. അബുൽ ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യ പിതാവ് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് പാഠം വായിക്കാം. ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു, അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നിശ്ചയിക്കുകയോ? മലക്കുകൾ ചോദിച്ചു. ഭൂമിയിലൊരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോൾ മലക്കുകൾ തിരിച്ചു ചോദിച്ചതാണ്, കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ ഭൂമിയിൽ നിശ്ചയിക്കുകയോ? അപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. അല്ലാഹു തആല കളിമണ്ണിൽ നിന്ന് ആദൻ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. എന്തിൽ നിന്ന് ആദൻ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്? കളിമണ്ണിൽ നിന്ന് ആദൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. ആദൻ നബി അലൈഹിസ്സലാമിന് എല്ലാ വസ്തുക്കളുടെ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു. ആ വസ്തുക്കൾ മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇവയുടെ പേരുകൾ പറഞ്ഞു തരൂ മലക്കുകൾ. നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. മലക്കുകൾ പറഞ്ഞു ഈ വസ്തുക്കളുടെ പേരൊക്കെ പറയാൻ പറഞ്ഞപ്പോൾ, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒന്നും ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന്. അപ്പോൾ ഇവിടെ ആദൻ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. മലക്കുകൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നിശ്ചയിക്കുകയോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല അവിടുന്ന് മറുപടി പറഞ്ഞത്, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം എന്ന് പറഞ്ഞു. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇവയുടെ പേരുകൾ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മലക്കുകളോട് പേര് ചോദിച്ചപ്പോൾ മലക്കുകൾ പറഞ്ഞു, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒന്നും ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല ആദ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇവയുടെ പേരുകൾ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കൂ. ആദ നബി അലൈഹിസ്സലാം എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പറഞ്ഞു കൊടുത്തു. ആദ നബി അലൈഹിസ്സലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിച്ചു. ആദ നബി അലൈഹിസ്സലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിച്ചു. ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. അവൻ അഹങ്കരിച്ചു, ഇബ്ലീസ് അഹങ്കാരം കാണിച്ചു, സുജൂദ് ചെയ്തില്ല. എന്താ അവൻ പറഞ്ഞ കാരണം? മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന് അവൻ പറഞ്ഞു. കാരണം എന്താണ്? മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ എന്ത് ചെയ്യില്ല, സുജൂദ് ചെയ്യില്ല എന്ന് ഇബ്ലീസ് പറഞ്ഞു. അഹങ്കാരിയായ അവനെ അല്ലാഹു തആല ശപിച്ചു, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആദൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സ്വർഗത്തിലാക്കി. ഇണയായി ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചു. അവർ സന്തോഷത്തോടെ സ്വർഗത്തിൽ വസിച്ചു. പിന്നീട് അവരെ അല്ലാഹു തആല ഭൂമിയിൽ ഇറക്കി. അവർക്ക് സന്താനങ്ങളുണ്ടായി. മനുഷ്യരെല്ലാം ആരുടെ മക്കളാണ്? ആദം അലൈഹിസ്സലാമിൻ്റെയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുടെയും മക്കളാണ്. എന്തുകൊണ്ടാണ് ഇബ്ലീസിനെ അല്ലാഹു തആല ശപിച്ചത്? അഹങ്കാരിയായതുകൊണ്ട്, അഹങ്കാരം കാണിച്ചതുകൊണ്ടാണ്. മലക്കുകളോട് എന്തിനാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്? ആദൻ നബി അലൈഹിസ്സലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാനാണ് പറഞ്ഞത്. ഇനി കോളത്തിൽ അബുൽ ബഷരി ആദം അലൈഹിസ്സലാം, മനുഷ്യ പിതാവ് ആദൻ നബി അലൈഹിസ്സലാം. ഇതോടെ പാഠം കഴിഞ്ഞു. ഇനി ഇൻഷാല്ലാ നമുക്ക് തദ്രീബാത്ത് വായിക്കാം. തദ്രീബാത്ത് നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളത് ഒന്നാമത്തത്, അബുൽ ബഷർ മനുഷ്യ പിതാവ്, ആദം അലൈഹിസ്സലാം ആദ്യത്തെ മനുഷ്യൻ, ഹവ്വാ റളിയല്ലാഹു അൻഹ ആദ നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ, അടുത്തത് ഖലീഫ, ഖലീഫ എന്ന് പറഞ്ഞാൽ പ്രതിനിധി, മലായിക്കത്തുൻ മലക്കുകൾ, അല്ലമ പഠിപ്പിച്ചു, അസ്മാ പേരുകൾ, കിബ്ര അഹങ്കാരം, തീൻ കളിമണ്ണ്, നാറുൻ തീ, ജന്നത്തുൻ സ്വർഗം, പ്രതിനിധി എന്ന് പറഞ്ഞാൽ പകരക്കാരൻ, അർത്ഥം നിശ്ചയിക്കുക നിയമിക്കുക, രക്തം ചിന്തുക രക്തം ഒലിപ്പിക്കുക,
പ്രദർശിപ്പിച്ചു, കാണിച്ചു കൊടുത്തു. സന്താനങ്ങൾ, മക്കൾ, വസിച്ചു എന്ന് പറഞ്ഞാൽ താമസിച്ചു. ഇനി രണ്ടാമത്തെ നുൻഷി ഉൽ കലിമാത്ത്, വാക്കുകൾ ഉണ്ടാക്കാനാണ്. ചില അക്ഷരങ്ങൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് വാക്കുകൾ ഉണ്ടാക്കണം. സിർ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എഴുതണം. എന്താ ഇതാ? സ്രവം, കുസൃതി. ഓക്കെ, രണ്ടാമത് സ്ഥാ എന്ന് വെച്ചിട്ട്, അപ്പോൾ കസ്തൂരി, വസ്തു, അണ്ടണേശ എഴുതി കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഇഷ്ച വെച്ചിട്ട് നിശ്ചയം, ആശ്ചര്യം. ഓക്കെ, അടുത്ത് ഇന്ത വെച്ചിട്ട് പന്ത്, ഓന്ത്. അടുത്ത് ഇണ്ട വെച്ചിട്ട് കണ്ടു, ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് നുൻഷി ഉൽ ജുമൽ. പിന്നെ ചില വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പദങ്ങൾ നിർമ്മിക്കണം. എങ്ങനെയാണ് നുൻഷി ഉൽ ജുമൽ? സന്തോഷത്തോടെ, സന്തോഷത്തോടെ എന്ന് വെച്ചിട്ട് നമുക്കെന്ത് എഴുതണം? ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. അടുത്ത് വസിച്ചു, മനുഷ്യൻ ഭൂമിയിൽ വസിച്ചു. അടുത്ത് വാഴ്ത്തുന്നു, ഞാൻ അള്ളാഹുവിനെ വാഴ്ത്തുന്നു. അടുത്ത് പഠിപ്പിച്ചു, ഇത്താത്ത പാട്ട് പഠിപ്പിച്ചു. അടുത്ത് പ്രദർശിപ്പിച്ചു, ഉസ്താദ് ചാർട്ട് പ്രദർശിപ്പിച്ചു. അടുത്ത് നിശ്ചയിച്ചു, ഇക്കാക്കയുടെ വിവാഹം നിശ്ചയിച്ചു. ഇനി നാലാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന്, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധി ആരാണ്? ആൻസർ, മനുഷ്യർ. രണ്ട്, ആദിൻ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ്? ആൻസർ, കളിമണ്ണിൽ നിന്ന്. മൂന്ന്, ഏത് വസ്തു കൊണ്ടാണ് അള്ളാഹു തആല ഇബ്ലീസിനെ സൃഷ്ടിച്ചത്? ആൻസർ, തീ കൊണ്ട്. നാല്, ആരാണ് മനുഷ്യ പിതാവ്? ആൻസർ, ആദിൻ നബി അലൈഹിസ്സലാം. അഞ്ച്, ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ അള്ളാഹു തആല സൃഷ്ടിച്ചത് എവിടെ വെച്ച്? ആൻസർ, സ്വർഗത്തിൽ വെച്ച്. ഇനി ആറാമത്തത്, ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു തആല കൽപ്പിച്ചത് എന്തിന്? ആൻസർ, ആദരവ് കൊണ്ട്. ഏഴ്, സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് ഇബ്ലീസിനെ തടഞ്ഞത് എന്ത്? ഇബ്ലീസിനെ എന്താ തടഞ്ഞു നിർത്തിയത്? ആൻസർ, അഹങ്കാരം. എട്ട്, ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് എന്ത് പറഞ്ഞു? ഇബ്ലീസ് എന്താ പറഞ്ഞത്? അതാണ് ചോദ്യം. മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന്, അതാണ് അവൻ പറഞ്ഞത്. ഒമ്പത്, അള്ളാഹു തആല ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിന്? ആൻസർ, ആദിൻ നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാത്തത് കൊണ്ട്, അഹങ്കാരം കാണിച്ചത് കൊണ്ട്. ഇനി അഞ്ചാമത്തെ നക്തഷിഫ്, ഈ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ എന്തെല്ലാം? എന്തെല്ലാം ഗുണപാഠങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ലഭിച്ചത്? ഒന്ന്, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. രണ്ടാമത്തെ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കണം. മൂന്നാമത്തത്, ഒരു കാര്യത്തിലും അഹങ്കാരം പാടില്ല. ഇനിയുള്ളതും നിങ്ങൾക്ക് നോക്കി എഴുതി കൊടുക്കാവുന്നതാണ്. ഇതോടെ ഈ പാഠത്തിലെ തദരീബാത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.